സോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആനുവൽ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്. മിസ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് സൈലത്തിന്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. വെറും 499 രൂപയ്ക്കാണ് സൈലത്തിലെ എല്ലാ റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ ക്ലാസ്സിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. 6000 300 എന്ന നമ്പറിൽ വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നമ്പർ താഴെ പിൻ ചെയ്ത് വയ്ക്കാം. സോ ഈ ഒരു ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ് സൈലം ക്ലാസ് 9 എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബയോളജിയിലെ 9th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയണ്ടാവില്ല. എന്റെ പേര് ദ്യുതി എന്നാണ്. സൈലത്തിലെ ബയോളജി ഫാക്കൾട്ടി ആണ്. സോ ബയോളജിയിലെ ഏത് ടോപ്പിക് ആണെന്ന് നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഡു പ്ലാന്റ്സ് മൂവ്? സസ്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ? അതായത് സസ്യങ്ങൾ ചലിക്കുന്നുണ്ടോ? ഓഫ്കോഴ്സ് സസ്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ സസ്യങ്ങൾ മൂവ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നടന്ന് പോവാണോ സസ്യങ്ങൾ മൂവ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. സസ്യങ്ങൾ എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവുക? അപ്പൊ കുറച്ച് പ്ലാൻ മൂവ്മെന്റ്സ് അഥവാ സസ്യ ചലനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം 5 പ്രധാനപ്പെട്ട ചലനങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പൊ ആ 5 ചലനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും കൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഈ 5 ചലനങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് സസ്യങ്ങൾ ചലിക്കുക? ഇവിടെ ഡു പ്ലാന്റ് മൂവ് എന്ന് ഞാൻ ചോദിച്ചു, അതിനുള്ള ഉത്തരം എന്തായിരിക്കും? പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിമുലസിന് അനുസരിച്ചിട്ടായിരിക്കും. ഒന്നാമത്തത്, പ്ലാന്റ്സ് എക്സിബിറ്റ് മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു വേരിയസ് സ്റ്റിമുലൈ. അതായത് വേരിയസ് സ്റ്റിമുലൈക്ക് എതിരായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെയാണ് സ്റ്റിമുലൈകള്? സ്റ്റിമുലൈനെ കുറിച്ച് നിങ്ങൾ 10th എന്തായാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇവിടെ പ്ലാന്റ് മൂവ്മെന്റ് എനേബിൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റിമുലൈകള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലൈറ്റ്, ഗ്രാവിറ്റി, വാട്ടർ, ടച്ച്, കെമിക്കൽസ് എക്സെട്ര ആർ ദ വേരിയസ് സ്റ്റിമുലസ് വിച്ച് കോസ് മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്. അതായത് പ്രകാശം, പിന്നെ ഭൂഗുരുത്വം, ജലം, അതേപോലെ തന്നെ ടച്ച് നമ്മൾ തൊടുന്നത്, പിന്നെ കെമിക്കൽസ് അതായത് രാസ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ എന്തിനെ എനേബിൾ ചെയ്യുന്നുണ്ട്? പ്ലാൻ മൂവ്മെന്റ് എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 5 പ്ലാൻ മൂവ്മെന്റുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഇടാ ഹൈഡ്രോട്രോപിസം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഹൈഡ്രോട്രോപിസം. ആ വേർഡിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും ഹൈഡ്രോട്രോപിസം എന്തിനാ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്ലാൻ മൂവ്മെന്റ് ആണെന്ന്. ഹൈഡ്രോട്രോപിസത്തിന്റെ മലയാളം കേട്ടാൽ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ജലട്രോപിക ചലനം, ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ജലത്തിന്റെ ഡയറക്ഷന്, അതായത് ജലത്തിന്റെ ദിശയ്ക്ക് അനുസരിച്ചിട്ടാണ് സസ്യം ചലിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോട്രോപിസം അഥവാ ജലട്രോപിസം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ജലട്രോപിസത്തില് ഇവിടെ സ്റ്റിമുലൈ ഏതാണ്, അതായത് ഉദ്ദീപനം ഏതാണ്? ജലമാണ്. അപ്പൊ ജലത്തിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾ കണ്ടോളൂ കാന്തം എങ്ങനെയാ വളരുന്നത്? ജലത്തിന്റെ എതിർ ദിശയിലാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക മണ്ണിലാണ് അല്ലെ. അപ്പൊ സ്റ്റെം മണ്ണിലേക്കാണോ വളരുക? അല്ല, സ്റ്റെം ഇങ്ങനെ മുകളിലോട്ട് വളരുന്നുണ്ട്. എന്നാൽ ഇവിടെയോ വേരുകൾ എങ്ങനെയാ വളരുന്നത്? ജലത്തിന്റെ അടുത്തേക്ക്. എവിടെയാണോ ജലം കിട്ടുന്നത് അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ വേരുകള് വളരുന്നത്. അതായത് റൂട്ട്സ് ആണെങ്കിൽ ടുവേർഡ്സ് ദ സ്റ്റിമുലൈ നമുക്ക് പറയാം. ടുവേർഡ്സ് വാട്ടർ ആണല്ലേ ഗ്രോ ചെയ്യുന്നത്. ആൻഡ് സ്റ്റെം ആണെങ്കിലോ എവേ ഫ്രം ദ വാട്ടർ, അതായത് എവേ ഫ്രം ദ സ്റ്റിമുലൈ എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തത് ഹൈഡ്രോട്രോപിസമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തത് കീമോട്രോപിസമാണ് അഥവാ രാസട്രോപിക ചലനം. അപ്പൊ നിങ്ങൾ ഓൾറെഡി 8th പോളിനേഷനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പോളൻ ട്യൂബ് ആഫ്റ്റർ പോളിനേഷൻ ഒക്കെ നമുക്കൊരു ടോപ്പിക് ഉണ്ടായിരുന്നു 8th സ്റ്റാൻഡേർഡില്. അപ്പൊ ഇവിടെ എന്ത്, പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇവിടെ കാണാം പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് പോളൻ ട്യൂബ് ഇങ്ങനെ താഴോട്ടേക്ക് ഗ്രോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് പോളൻ ട്യൂബ് ഇങ്ങനെ മുകളിലോട്ട് പോവാത്ത? നോക്കിക്കോളൂ,
certain chemicals produced by the ovary. ഇവിടെ ഓവറി ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പൊസിഷനിലായിട്ട് ഓവറി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ അണ്ടാശയം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അണ്ടാശയം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കെമിക്കൽസ് അല്ലെങ്കിൽ കുറച്ച് രാസപദാർത്ഥങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഉത്പാദിപ്പിച്ചിട്ട് അതെന്താ ചെയ്യുന്നത്? ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ടുവേർഡ്സ് ദ ഓവറി. അതുകൊണ്ടാണ് ഇവിടെ പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഓവറിക്ക് നേരെയായിട്ട് വളരുന്നത്. സോ ദിസ് ഈസ് ദ റീസൺ, ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഉള്ള ഉദ്ദീപനം ഏതാടാ മക്കളെ? ഇവിടെ ഉള്ള ഉദ്ദീപനം കെമിക്കൽസ് ആണ്, അഥവാ രാസവസ്തുക്കളാണ്. അപ്പൊ രാസവസ്തുക്കള് ഏത് പോർഷനാണ്, ഏത് ഭാഗമാണ് ഇവിടെ വളരുന്നത്? പോളൻ ട്യൂബ് അഥവാ പരാഗനാളി ആണ് ഇവിടെ വളരുന്നത്. പരാഗനാളി അണ്ടാശയത്തിന് നേരെയായിട്ട് എവിടുന്നാണോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഭാഗത്തിന് നേരെയായിട്ട് പരാഗനാളി വളരുന്നുണ്ട്. അതാണ് ഹീമോട്രോപിസം അഥവാ രാസട്രോപിക ചലനത്തിന് എക്സാമ്പിള്. അപ്പൊ രണ്ടാമത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നോക്കിക്കേ, ഫോട്ടോട്രോപിസം ആണ് അഥവാ പ്രകാശട്രോപിക ചലനമാണ്. നിങ്ങൾക്ക് സൂര്യകാന്തി അറിയാലോ. അപ്പൊ സൂര്യകാന്തി എങ്ങനെ ഉണ്ടാവുക? സൂര്യന് നേരെയായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ റൂട്ട് എപ്പോഴും എങ്ങോട്ടാണ് വളരുക? താഴോട്ടാണ് അല്ലെ. ഒരു പ്ലാന്റിന്റെ റൂട്ട് താഴോട്ടാണ്. ഇപ്പൊ താഴെ സൺലൈറ്റ് ഉണ്ടാവോ? മണ്ണിലേക്ക് സൺലൈറ്റ്, ഉള്ളിലോട്ട് സൺലൈറ്റ് ഉണ്ടാവോ? ഇല്ല. സോ റൂട്ട് ഗ്രോസ് എവേ ഫ്രം ദ ലൈറ്റ്, അതായത് വേര് എന്ത് ചെയ്തിട്ട് പ്രകാശത്തിന്റെ എതിർ ദിശയ്ക്കാണ് വളരുന്നത്. എന്നാൽ ഇവിടെയോ കാണ്ടം വളരുന്നത് എങ്ങനെയാ? പ്രകാശം എവിടെയാണോ അതിന് നേരെയായിട്ട്, എവിടെയാണോ ലൈറ്റ് ഉള്ളത്, ലൈറ്റിന് നേരെയായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ കാണ്ടം അഥവാ സ്റ്റെം ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫോട്ടോട്രോപിസം എന്ന് പറയുന്നത്. ലൈറ്റ് ആണ് ഇവിടെ സ്റ്റിമുലസ്, ആൻഡ് സ്റ്റെം വളരുന്നത് ടുവേർഡ്സ് ദ സ്റ്റിമുലസ് ആണ്. ആൻഡ് റൂട്ട് ആണെങ്കിലോ എവേ ഫ്രം ദ സ്റ്റിമുലസ് ആണ്, എഗെയിൻസ്റ്റ് ദ സ്റ്റിമുലസ് എന്ന് പറയാം നമുക്ക്. അപ്പൊ അടുത്ത പ്ലാന്റ് മൂവ്മെന്റ് അഥവാ സസ്യ ചലനം എന്ന് പറയുന്നത് നാലാമത്തതാണ്. ജിയോട്രോപിസം, ജിയോട്രോപിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭൂഗുരുത്വ ട്രോപിക ചലനം. നമുക്കറിയാം ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഭൂഗുരുത്വാകർഷണം, ഭൂഗുരുത്വാകർഷണ ഫലം എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാവിറ്റി എങ്ങോട്ടാണ് ഉണ്ടാവുക? താഴോട്ടാണല്ലേ ഗ്രാവിറ്റി ഉണ്ടാവുക. അപ്പൊ റൂട്ട്സ് ടു ഗ്രോ ടുവേർഡ്സ് ദ ഗ്രാവിറ്റി, ഗ്രാവിറ്റിക്ക് നേരെയാണ് ആര് വളരുന്നത്? റൂട്ട്സ് വളരുന്നത്. അപ്പൊ ഇവിടെ സ്റ്റിമുലസ് ചെയ്താ, ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആണ്. സോ ഗ്രാവിറ്റിക്ക്, അതായത് സ്റ്റിമുലസിന് ടുവേർഡ്സ് ആയിട്ട് ഇവിടെ റൂട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് ഗ്രോ ചെയ്യുന്നുണ്ടാവാം? സ്റ്റെം ഗ്രോ ചെയ്യുന്നുണ്ടാവാം. അതായത് ഒരു സസ്യത്തില് കാണ്ടം എങ്ങോട്ടാണ് വളരുക? മേലോട്ടാണ്, അതായത് ഭൂഗുരുത്വ ബലത്തിന് എതിരായിട്ടാണ്. എന്നാൽ ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നത് ആരാണ്? വേരുകളാണ്. അപ്പൊ ഇതാണ് നാലാമത്തെ സത്യചലനം. ഇനി അഞ്ചാമത്തത്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ പയർച്ചെടിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളിച്ചെടി ഉണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വള്ളിച്ചെടി ഉണ്ടെങ്കിൽ അത് നേരിട്ട് നമ്മളൊരു കമ്പ് വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കയറ് കെട്ടിക്കൊടുത്താല് ആ കയറിന്റെ മുളുകൂടെ അല്ലെങ്കിൽ കമ്പിന്റെ മുളുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വള്ളിച്ചെടി പടർന്ന് പന്തലിക്കുന്നുണ്ട്, ക്ലൈംബ് ചെയ്ത് പോകുന്നുണ്ട്, ക്ലൈംബേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ക്ലൈംബേഴ്സ് ഗ്രോ ടുവേർഡ്സ് ആൻഡ് എറൗണ്ട് എ സപ്പോർട്ട്. നമ്മളിവിടെ സപ്പോർട്ട് കൊടുക്കുകയാണ്, ലൈക്ക് ഒരു ടച്ച് കൊടുക്കുകയാണ് അല്ലെ. അതായത് ഇത് വള്ളിയാണെങ്കിൽ, ഇത് വള്ളിയാണെങ്കിൽ ഈ വള്ളി വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് നമ്മൾ കുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് നേരെയിട്ട് ഇങ്ങനെ 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 വളരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനാണ് എന്ത് പറയുന്നത്? ഹാപ്റ്റോട്രോപിസം എന്ന് പറയുന്നത്, അഥവാ സ്പർശന ട്രോപിക ചലനം. ഇവിടെ വരുന്ന സ്റ്റിമുലസ് അഥവാ ഉദ്ദീപനം ഏതാണ്? സ്പർശനം അല്ലെങ്കിൽ ടച്ച് ആണ്. സോ വള്ളിച്ചെടി എന്ത് ചെയ്യുന്നുണ്ട്? താങ്ങിൽ ചുറ്റി വളരുന്നുണ്ട്. അപ്പൊ ഇതാണ് സ്പർശന ട്രോപിക ചലനത്തിന് എക്സാമ്പിള് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫൈവ് പ്ലാന്റ് മൂവ്മെന്റ്. ഇതാണ് സസ്യങ്ങളിൽ നടക്കുന്ന അഞ്ച് ട്രോപ്പിക ചലനങ്ങൾ, സസ്യ ട്രോപ്പിക ചലനങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഈ അഞ്ചെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് വൺ വേർഡും ടു മാർക്കും ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാ മക്കളും, നയൻത് സ്റ്റാൻഡേർഡ് ബയോളജി പഠിക്കുന്ന ഒരു മക്കളും എന്ത് ചെയ്യരുത്? ഈ ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ഇതേപോലെ മക്കൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഷോർട്ട് 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 വീഡിയോസ് ആയിട്ട് വേണ്ടതെന്നുള്ളത് താഴെ നിർബന്ധമായിട്ടും കമന്റ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ മൈറ്റോൾസും വ്യൂസും ഒക്കെ കുറെ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട്, നമ്മൾ ഏറെ വൈകാതെ തന്നെ ആ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഏതൊക്കെ ടോപ്പിക്ക് വേണം എന്നുള്ള, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ബയോളജിയിലെ ഏത് ടോപ്പിക്കും ആവട്ടെ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടി ഈ ഒരു വീഡിയോ മാക്സിമം എത്തിക്കുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റ് വീഡിയോസിലായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.